ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത, ബിൽക്കിസ് ബാനു കേസ് വിധി സുപ്രീം കോടതി റദ്ദാക്കി. ബിൽക്കിസ് ബാനുവിന് നീതി ലഭ്യമായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഈ കേസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഇല്ല, ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് വിധിയൊന്നുമല്ല റദ്ദാക്കിയത്. ബിൽക്കിസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ 10 വർഷമോ 14 വർഷമോ കഴിഞ്ഞപ്പോൾ അവരുടെ ശിക്ഷ ഇളവ് ചെയ്തു ഗുജറാത്ത് സർക്കാർ. ബാക്കിയുള്ള ശിക്ഷ ഈ ഗവർണർക്കൊരു റിമിഷൻ പവറുണ്ട്. അപ്പോൾ സർക്കാർ ശുപാർശ കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ ബാക്കി ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും. ഇത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ബിൽക്കിസ് കേസിലെ ഇവർക്ക് മാത്രമല്ല, 10ഉം 14 വർഷം ജീവപര്യന്തം തടവാണ്. 10 വർഷം 14 വർഷം 15 വർഷമൊക്കെ ആയി, വയസ്സായി തുടങ്ങി, ചിലർക്ക് തീരെ വയസ്സായി വയ്യാന്നൊക്കെ ആയി കഴിയുമ്പോൾ ബാക്കി ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും. ഈ ശിക്ഷ ഇളവാണ് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടത്. ആ ശിക്ഷ ഇളവ് ശരിയല്ല എന്നാണ് ഇപ്പം അതിൻ്റെ വാർത്ത വന്നേ ഉള്ളൂ. ജഡ്ജ്മെൻ്റ് ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൽ ഒരു കാര്യവും പറയുന്നുണ്ട്, ഒരാൾ തനിക്ക് മാനസാന്തരം വന്നെന്നും താൻ ഭേദപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞിട്ട് ലോവർ കോർട്ടിൽ അപേക്ഷ കൊടുക്കും, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഒരാളെ വിട്ടിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെയും വിട്ടതെന്നൊക്കെയാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ വാദം. അപ്പോൾ അതങ്ങനെ ഒരാളിൻ്റെ കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രയോഗിച്ചു കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുവായിക്കോട്ടെ, ആ ശിക്ഷ ഇളവ് റദ്ദാക്കി. ഈ ബിൽക്കിസ് ബാനു കേസെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ മാത്രം കൊടുത്ത കേസാണോ അതോ ആ കേസ് കൂടുതൽ ആൾക്കാർ കൊടുത്ത കേസാണോ? ഇല്ല, അത് അതിനകത്ത് ബിൽക്കിസ് ബാനു മാത്രമേ ഉള്ളൂ. ഗുജറാത്ത് സംഭവങ്ങളിൽ ഒരുപാട് കേസുകളുണ്ട്, അതിലൊരു കേസാണ് ഈ ബിൽക്കിസ് ബാനു കേസ്. ഇതിനകത്ത് പ്രായോഗിക ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് സർക്കാരിന് സംഭവിച്ചൊരു മണ്ടത്തരമാണ് ചെയ്ത്. ഇത്തരം കാര്യങ്ങളിൽ മാതൃകയാക്കേണ്ടത് നമ്മളുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെയാണ്. അവർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന കുഞ്ഞനന്ദനുണ്ടല്ലോ, കുഞ്ഞനന്ദന് അവർ ശിക്ഷയളവ് കൊടുത്തില്ല, പരോള് കൊടുത്തുകൊണ്ടിരുന്നു. ഈ പരോള് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, പരോള് തൽക്കാലമായിട്ട് കൊടുക്കുന്നതാണ്. ഇയാൾ ഒരു ദിവസം ഒന്ന് ജയിലിൽ വീണ്ടും വരും, വീണ്ടും പരോള് കൊടുക്കും. ഇങ്ങനെ അനന്തമായിട്ട് പരോള് നീട്ടിക്കൊണ്ടു പോകാം. ഇപ്പോൾ ഈ പരോളും ചലഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ് കോടതി അതിൽ ഇടപെടാൻ. പരോളാണല്ലോ, അയാളെ തുറന്ന് വിട്ടിട്ടൊന്നുമില്ലല്ലോ. ഓരോ ആവശ്യത്തിനായിട്ട് അയാളൊരു അപേക്ഷ കൊടുക്കുന്നു, അത് അംഗീകരിക്കുന്നു, അയാൾ പരോളിൽ പോകുന്നു. ഇതാണ് ഈ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ ജയിലിൽ നിന്ന് പുറത്തു വിടാനുള്ള എളുപ്പമാർഗം, പരോള് കൊടുക്കലാണ്. ഞാനൊരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കേസുകളുണ്ടായിട്ടുണ്ട്. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് പരിശോധിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള 14 പേരെ കൊന്നെന്നാണ് പറയുന്നത്. ഈ 14 പേരിൽ 8 പേരുടെ മൃതദേഹമേ കിട്ടിയിട്ടുള്ളൂ. അതിനകത്ത് 8 പേരുടെ മൃതദേഹം കിട്ടിയതിനകത്ത് തലയുണ്ടായിരുന്നില്ല. ഇവർക്ക് 5 മാസം ഗർഭിണിയായിരുന്ന സ്ത്രീയായിരുന്നു. ഇവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ കൊണ്ട് പാറ മണ്ടയിലടിച്ച് തല ചിതറിച്ച് കൊന്നു. എന്നിട്ട് ഈ സ്ത്രീ ബലാത്സംഗത്തിന് ശേഷം ഒരു ആദിവാസി ഉഹരിച്ചെന്ന് അവിടുന്ന് ഒരു തുണി എടുത്തു കൊടുത്തുകൊണ്ട് എന്തായാലും ഗുജറാത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേ പോകാനൊക്കത്തുള്ളൂ, ഗുജറാത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പം ഇതുവരെ നടന്നതെല്ലാം, അല്ലെങ്കിൽ ഇത്രയും പേരെ കൊല്ലാൻ സാധിക്കുന്ന പ്രതികൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തലയ്ക്ക് ചിതറിച്ച് കൊല്ലാൻ സാധിക്കുന്ന പ്രതികൾ, ഇവരെ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുന്ന പ്രതികൾ, ഈ 14 പേരെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ ഇവരെയും കൊന്നുകൂടെ? ഈ അല്ലെങ്കിൽ ഈ ഇവർക്ക് ഈ ഇതിനകത്ത് വിരോധാഭാസം ചോദിക്കും, ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനും ആ പരാതിക്ക് മേൽ ഇത്രയും കാലം കൊണ്ടു നടക്കാനും നീതി ലഭിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു കള്ള പ്രചരണം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതൊക്കെ ഉണ്ടാവും. ഈ ഗുജറാത്ത് കലാപം വലിയൊരു ആയുധമായിരുന്നല്ലോ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ. അപ്പോൾ ആ ആയുധത്തിൽ അതിന് അലകും പിടിയും പൂവും ചിറകും ഒക്കെ വയ്ക്കാൻ ധാരാളം പേര് കൂടിയിരുന്നു. അങ്ങനെയാണ് മറ്റേ ആ ടീസ്റ്റാ സത്തൽവാദ് കുറ്റവാളിയായ അവർ ഇവരെ ഈ പ്രതിയെ വാദിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി. അവരെ കൊണ്ട് ഈ ബ്ലാങ്ക് പേപ്പറിലൊക്കെ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ട് അതിൽ വേണ്ടാത്തതൊക്കെ എഴുതി നിറച്ച് അങ്ങനെയാണ് ഈ കേസുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് ടീസ്റ്റാ സത്തൽവാദിനെ ശിക്ഷിക്കാൻ സുപ്രീം കോടതി പറയുന്നത്. അത് കഴിഞ്ഞ വർഷമാണ് ആ വിധി വന്നത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു ക്രിമിനൽ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വരും. ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു, അങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഇങ്ങനെ ചെയ്തതെന്ത്, അപ്പോൾ പിന്നെ ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ഇങ്ങനെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ശിക്ഷയും സംഗതിയൊക്കെ വരുന്നത്.
ഇപ്പോൾ സംഭവിച്ച വിവാദം എന്ന് പറഞ്ഞാൽ ശിക്ഷായളവ് സുപ്രീം കോടതി റദ്ദാക്കി. അതാണ് ഇപ്പോൾ നടക്കുന്ന ആഘോഷം. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ശിക്ഷായളവ് ഇങ്ങനെ അല്ലായിരുന്നു കൊടുക്കേണ്ടത്. പിണറായി വിജയനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പോലെ പരോളായിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ആരും ചലഞ്ച് ചെയ്യുന്നുമില്ല. ഇവർ ഫലത്തിൽ ജയിലിന് പുറത്തായിരിക്കും. ഇപ്പോൾ ഈ കൊടി സുനി കിർമാണി മനോജ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ കൊടുക്കുന്നു. ഈ പരോളിൽ ഏറ്റവും വലിയ വിദഗ്ധൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസിൽ ജീവപര്യന്തം കിട്ടിയ അച്ചാരമ്പത്ത് പ്രദീപൻ. ഈ അച്ചാരമ്പത്ത് പ്രദീപൻ ഇതുപോലെ പരോൾ വഴി ശിക്ഷ പൂർത്തിയാക്കിയ ആളാണ്. വാസ്തവത്തിൽ പ്രദീപൻ 4 വർഷം ജയിലിൽ. പരോൾ കൊടുക്കുന്നതിന് പ്രത്യേക മാനദണ്ഡം അങ്ങനെയൊന്നും? അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവർ ശുപാർശ കഴിഞ്ഞാൽ പരോൾ കിട്ടും. ഇയാളൊരു അപേക്ഷ കൊടുക്കും, അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, വീണ്ടും അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, അങ്ങനെ ഇങ്ങനെ. പിന്നെ മറ്റേയാളിൻ്റെ അടിയന്തരം, ഇയാളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി. ഈ സർക്കാർ വില്ലിംഗ് ആണെങ്കിൽ ഈ കാരണം വലിയ പ്രസക്തമല്ല, എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ പുറത്ത് ഈ അച്ചാരമ്പത്ത് പ്രദീപൻ 4 വർഷമേ ജയിലിൽ കിടന്നുള്ളൂ. 10 വർഷം പൂർത്തിയായി സാങ്കേതികമായിട്ട്, 4 വർഷം കൊണ്ട്. കാരണം ഗാന്ധി ജയന്തിക്ക് 2 വർഷത്തെ ശിക്ഷ ഇളവ് ചെയ്യും. അപ്പോൾ 4 വർഷമാണ് നിങ്ങൾ ജയിലിൽ കിടന്നതെങ്കിൽ 6 വർഷം കിടന്നതായിട്ട് കൂട്ടും. പിന്നെ ശിശുദിനത്തിന് 3 വർഷത്തെ ഇളവ് കൊടുക്കും. സ്വാതന്ത്ര്യദിനത്തിന് 6 വർഷത്തെ ഇളവ് കൊടുക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എടുപിടി എന്ന് പറഞ്ഞിട്ട് ഈ ജീവപര്യന്തം 14 വർഷമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ പിന്നെ 14 വർഷമായി. അതുകൊണ്ട് ഇയാൾ തുറന്നു വിടാൻ തുടങ്ങി. ഈ തുറന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിസ്ക്കാണെന്ന് പിണറായി വിജയൻ അറിയാം. ഗുജറാത്തുകാരെക്കാളും ബുദ്ധിയുണ്ട് പിണറായി വിജയൻ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ശിക്ഷായളവ് കൊടുക്കാതെ പരോളിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. കുഞ്ഞനന്തനും പരോളിലാണ്. പരോൾ നീണ്ടു നീണ്ടുപോയി, കുഞ്ഞനന്തൻ മരിച്ചുപോയി. ഇപ്പോൾ ജീവപര്യന്തം പരോൾ, ജീവപര്യന്തം തടവ് എന്നുള്ളതിന് പകരം ജീവപര്യന്തം പരോൾ. അച്ചാരമ്പത്ത് പ്രദീപന് ശിക്ഷയളവാണ് കൊടുത്തത്. ആ ശിക്ഷയളവ് കൊടുക്കുമ്പോൾ അതിനും ഒരു ബുദ്ധിയുണ്ട്. മൊത്തം അത് അച്യുതാനന്ദൻ്റെ കാലത്താണ് കൊടുക്കുന്നത്. മൊത്തം 110 പേർക്ക് ശിക്ഷയളവ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിലൊരാളാണ് അച്ചാരമ്പത്ത് പ്രദീപൻ. അപ്പോൾ ഈ 110 പേരെ ഈ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട കക്ഷികൾ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിച്ചതാണ്. കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, CPMൻ്റെ ആൾക്കാരുണ്ട്, BJPയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരും ബഹളം വയ്ക്കരുത്, നമ്മുടെ 3 പേരുടെ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ CPMൻ്റെ എത്ര വേണം? ഞങ്ങളുടെ 1.5, BJPയുടെ 40, കോൺഗ്രസിൻ്റെ 27. അപ്പോൾ കോൺഗ്രസ് അങ്ങനെയൊന്നും പറ്റില്ല, ഞങ്ങളുടെ കുറഞ്ഞു പോയില്ല, അതൊന്നും നടക്കുമൊന്നുമില്ല. കാരണം ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തലവേദനയാണ്, ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള വിധി വരും. ഫൈനലി ഈ 3 പേർക്കും എഗ്രിയബിളായിട്ടുള്ളൊരു ഫോർമുല ഉണ്ടാക്കി. 110 പേര്, ആ 110 പേരിൽ ഒരാൾ അച്ചാരമ്പത്ത് പ്രദീപൻ. അങ്ങനെയാണ് പ്രദീപൻ പുറത്തിറങ്ങുന്നത്. ഈ ആളുകളെ നിങ്ങൾക്ക് ശിക്ഷയുള്ളതും സംഗതിയൊക്കെ ചെയ്യാൻ പറ്റും, അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യണം. അതിൽ ഈ ക്രിമിനൽ കേസുകളിൽ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലോ, അത് CPMനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളു. അവർക്കറിയാം ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊടക്കം, എവിടെ ഇത് കയറിപ്പോകും എന്നൊക്കെ അവർക്കറിയാം. ആ മർമ്മം നോക്കി ചെയ്തില്ല എന്നുള്ളതാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ ഒരു തകരാറ്. ഇനിയിപ്പോൾ ഗുജറാത്ത് സർക്കാർ ചെയ്യാൻ പോകുന്നു നിങ്ങൾ നോക്കിയോ, ഞാനീ പറഞ്ഞതായിരിക്കും. ഇവരെ ഇപ്പോൾ വീണ്ടും പിടിച്ച് ജയിലിലിടും, ജയിലിട്ടിട്ട് പരോൾ കൊടുക്കും. ആര് ചലഞ്ച് ചെയ്യും? പരോളും ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടാണ്, ഈ കോടതികൾ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസുകൾ വിധിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ഈ ശിക്ഷാ ഇളവ്? ശിക്ഷാ ഇളവ് എന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹം പറഞ്ഞ ഗവർണർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റ്, ആ ഗവൺമെൻറ്റിൻ്റെ ഒരു അതിനും ഒരു അധികാരമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുത്തത്. ഈ ശിക്ഷാ ഇളവിനെ മറികടക്കണമെങ്കിൽ അതിന് അതിനകത്ത് ഒരു നിയമം വേണമല്ലോ. ഇപ്പം മഹാരാഷ്ട്രയിൽ വിചാരണ നടന്ന കേസ്, മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെ അതിന് സാധ്യതയുള്ളൂ എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഇൻസിഡൻറ്റ് നടന്നേക്കുന്ന ഗുജറാത്ത് കോടതിയിൽ, ഞാൻ ചോദിച്ചിട്ട് ഇൻസിഡൻറ്റ് നടക്കുന്നിടത്തല്ലേ അതെങ്ങനെ നടന്നു? ഇവരിപ്പോൾ ഇവരെ ആക്ഷേപം വെച്ചിട്ട് എനിക്ക് ഗുജറാത്തിൽ നീതി കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയെ കൊണ്ടുപോയി അവർ നീതി, അവരുടെ ആവശ്യം പോലെയുള്ള നീതി മേടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ ആ പക്ഷക്കാർക്കും പറയാം. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇല്ല, അത് ഈ സുപ്രീം കോടതി വിധി മുഴുവൻ കയ്യിൽ വന്നാലേ നമുക്ക് ഈ വകുപ്പ് ചട്ടം ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ കൃത്യം അവരെന്താ എഴുതിയിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിക്ക് ചില അധികാരങ്ങളുണ്ട്. അവർക്കിപ്പോൾ നമ്മുടെ സാധാരണ നിയമം അനുസരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കേണ്ട ഒരു കേസ് അത് ഗുജറാത്തിലാണ് നടന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് മഹാരാഷ്ട്രയിലാണ് നടന്നത്, അതുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ വേണ്ട ചെയ്യാൻ എന്നൊക്കെയുള്ള സാങ്കേതികവാദം അവർക്ക് ചുമ്മാ മറികടക്കാൻ പറ്റും. അവർ പറയും അത് ശരിയാണ്, അങ്ങനത്തെ ഒരു ന്യായമുണ്ട്. പക്ഷേ എന്നാൽ പോലും
ഇത് ഒരു സ്ത്രീ ക്രൂരമായിട്ട് ബലാത്കാരം ചെയ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്ത കേസാണ്. അതിനകത്ത് സാങ്കേതികത നോക്കി ഒരു വിധി പറയുന്നത് ശരിയായിരിക്കില്ല. സുപ്രീംകോടതിയുടെ ഒരു പ്രത്യേകത പ്രശാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാക്കി ഹൈക്കോടതികൾക്കെല്ലാം സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിലെ ശ്ലോകമാണ് അവരുടെ അശോക ചക്രവും താഴെ സത്യമേവ ജയതേ. സുപ്രീംകോടതിയിൽ യതോ ധർമ്മസ്തതോ ജയ എന്നാണ്. സുപ്രീംകോടതി ധർമ്മമാണ് നോക്കുന്നത്, സത്യമല്ല. ധർമ്മം നോക്കും, മൊത്തം സൊസൈറ്റി അവരുടെ മുമ്പിൽ ഉണ്ടാവും. ഈ രാമക്ഷേത്ര വിധിയിൽ അവരതിൽ വെച്ചത് ആർട്ടിക്കിൾ 142 വെച്ചിട്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാകണമെങ്കിൽ മുസ്ലിങ്ങൾക്കും ഒരു സ്ഥലം കൊടുക്കണം എന്നവർ തീരുമാനിച്ചു. അല്ലെങ്കിൽ പ്രശാന്ത് നോക്കൂ, ഒരു സ്ഥലത്തെ ചൊല്ലിയാണല്ലോ തർക്കം രാമജന്മഭൂമിയിൽ, ആ സ്ഥലം ഒന്നുകിൽ എൻ്റെ അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ, ഇങ്ങനെയാണ് വിധി വരേണ്ടത്. എൻ്റെ ആണെങ്കിൽ പിന്നെ പ്രശാന്തിനൊന്നുമില്ല, പ്രശാന്തിന് കോമ്പൻസേഷൻ തരാനില്ല, പ്രശാന്തിന് ആവശ്യപ്പെട്ട ഭൂമിയല്ല, പ്രശാന്തിനൊന്നും തരാനില്ല, പൊക്കോ. ഇതാണ് സാധാരണ എല്ലാ കോടതികളും ചെയ്യുന്നത്. പക്ഷേ രാമജന്മഭൂമിയിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു, സ്ഥലം മോഹൻദാസിൻ്റെ ആണ് എന്നാൽ തന്നെ പ്രശാന്ത് ഇന്ന ഇന്ന കാരണങ്ങളാൽ അതിനകത്ത് ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് വരുന്നില്ല. കാരണം ഇത് വ്യക്തികളുടെ പ്രശ്നമല്ല, രണ്ട് മതങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലോ ഉള്ള വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ സൊസൈറ്റിയിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ പ്രശാന്തിനും ഒരു വിഹിതം എവിടെയെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് അയോധ്യയിൽ തന്നെ ഒരു 5 ഏക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അവർ വിധിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വിധികളും അവരുടെ വരുന്നത്, അതവർക്ക് കൊടുക്കാൻ. അതിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ എടുത്ത് അവർ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനുള്ള അധികാരം ഈ ആർട്ടിക്കിൾ 142 വെച്ച് അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ചില്ലറ തർക്കങ്ങൾ, ജൂറിസ്ഡിക്ഷണൽ തർക്കങ്ങൾ ഗുജറാത്തിൽ നടക്കണോ മഹാരാഷ്ട്രയിൽ നടക്കണോ, ഈ തർക്കത്തിൻ്റെ മുകളിലേക്ക് പോകാൻ സുപ്രീം കോടതിക്ക് സാധിക്കും. ഈ പറഞ്ഞ കേസിൽ അവരെന്താണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല, അത് വിധി വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഏത് തന്നെ ആയാലും നീതി അതിൻ്റെ പരമോന്നതയിൽ തന്നെ നടക്കട്ടെ. അപ്പം ഈ വിധിക്കകത്ത് നീതി നിഷേധം ഉണ്ടായില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ല, ഈ നീതി നിഷേധം ഉണ്ടാവും. ഈ ക്രിമിനൽ കേസുകളിൽ എപ്പോഴും എങ്ങനെയാണ്, ശിക്ഷിക്കപ്പെട്ടവൻ അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞാൽ പോലും അവനവൻ്റെ കുറ്റം സമ്മതിക്കാൻ പോകുന്നില്ല. അവൻ പറയും ഞാൻ നിരപരാധിയാണ്, തെളിവും സാക്ഷിയൊക്കെ എനിക്കെതിരായിട്ട് ഇവരുണ്ടാക്കി ഞാൻ പെട്ടുപോയി, ബട്ട് സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അല്ലോ, സുപ്രീം കോടതി പറഞ്ഞല്ലോടും, അത് സുപ്രീം കോടതി തെളിവും സാക്ഷിയും നോക്കി എന്നെ കുറ്റക്കാരനാക്കി, പക്ഷേ മനസാക്ഷിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനല്ല. ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ എല്ലാവരും വാദിക്കുന്നത്, കുറ്റം സമ്മതിക്കുന്ന ആൾക്കാരെ അപൂർവമുള്ളൂ. അപ്പോൾ ഈ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധി നമുക്ക് അനുകൂലമായിട്ട് വരിക എന്നാണ് പൊതുവേ ആൾക്കാർ അർത്ഥമാക്കുന്നത്. അല്ലെ, ഇപ്പം പരിശോധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപമാണ് അന്ന് മോദിക്കെതിരെ ഇന്നും പ്രതിപക്ഷം കൊണ്ടുനടക്കുന്ന ഒരു കാക്ഷ്യം. കാരണം അന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്നു, കലാപം നടക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ അത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അവിടെ ജനങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിച്ചിട്ടില്ല. അതിനുശേഷം ഈ നരാധിപൻ, പ്രതിപക്ഷത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ അല്ല, ഈ നരാധിപൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു, വീണ്ടും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു, ഇപ്പം വീണ്ടും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഏതാണ്ട് 3 മാസത്തിനപ്പുറം ഇലക്ഷൻ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു മനസ്സിലായി. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചാണ് റിപ്പോർട്ടർ ചാനലിൽ ഈ 8 കോടി രൂപ PFI കാരൻ്റെ ഇന്ന് മേടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ED അവരെ ചോദ്യം ചെയ്തേക്കാണ്, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അപ്പം മാധ്യമങ്ങളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിലും സംശയം വരത്തക്ക രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുന്നതിനും അല്ലെങ്കിൽ BJP സർക്കാരിന് മോദിക്കെതിരെ ഉണ്ടെന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സാധനം അതേ രീതിയിൽ അവർ ഹൈലൈറ്റ് ചെയ്യും. അത് എത്തരത്തിൽ വരും നമുക്ക് കാണാം. നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.